എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുടെ ഈ വീഡിയോ മരക്കാർ മൂവിയുടെ ഒരു ചെറിയ റിവ്യൂ ആണ്. ഇന്ന് നമ്മുടെ എല്ലാ ഫാമിലി ഒരുമിച്ച് നമ്മൾ മരക്കാർ മൂവി കണ്ടു വന്നു. സോ അതിൻ്റെ റിവ്യൂ നമുക്കിവിടെ എങ്ങനെയാണെന്ന് നോക്കാം. ഈ മരക്കാർ മൂവിയുടെ ആദ്യത്തെ നമ്മൾ ഒരു ബിൽഡപ്പ് നോക്കി കഴിഞ്ഞിട്ട് പോകുമ്പോൾ, ആ സിനിമയ്ക്ക് മുമ്പായിട്ടുള്ള ബിൽഡപ്പ് നോക്കി നമ്മൾ പോകുമ്പോൾ ആ മൂവി എങ്ങനെ നമ്മൾ റേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മൂവിക്ക് നമ്മൾ വിചാരിച്ചത് ഭയങ്കര എക്സ്ട്രീം ഫൈറ്റ് അങ്ങനെ ഫുൾ ഓൺ എൻ്റർടൈൻമെൻറ്റ് മൂവി എന്നുള്ള ഇതിലാണ് പോകുന്നത്. അപ്പം അങ്ങനെയുള്ള ഇനീഷ്യൽ ബിൽഡപ്പ് ബേസ്ഡുള്ള നമ്മുടെ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഐ എം ലുക്കിംഗ് ഫോർവേഡ് വെരി ലൈക്ക് ഹൈ ആക്ഷൻ ആൻഡ് ഫിലിം. വേറൊരു ഇതെന്ന് പറഞ്ഞാൽ, ഈ മൂവിയിൽ കുറേയധികം സ്റ്റാർ കാസ്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈവൻ ഡെഫിനറ്റ്ലി പ്രണവ് മോഹൻലാൽ, പ്രിയദർശൻ്റെ മകളുണ്ടായിരുന്നു, പിന്നെ മോഹൻലാൽ, മഞ്ജു വാര്യർ, കീർത്തി സുരേഷ്, അങ്ങനെ ലോട്ട്സ് ഓഫ് അർജുൻ, അങ്ങനെ പല പല താരങ്ങളുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ആഗോള ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, ഇത്രയധികം താരങ്ങളെ ഇങ്ങനെ ഒരു മൂവിയിൽ എങ്ങനെ അവർ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ള ഡൗട്ടുണ്ട്. ചില മിക്ക സിനിമകളിലും ഇങ്ങനെ നമ്മൾ കുറേ താരനിബിഡമായിട്ടുള്ള സിനിമകളിലും മിക്കപ്പോഴും അവരുടെ ഫുൾ എബിലിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റാറില്ല. അങ്ങനെ ഒരു ഡൗട്ടും കൂടി നമ്മൾ ആ ഈ സിനിമയ്ക്ക് മുമ്പായിട്ട് നമുക്ക് ഉണ്ട്. ഇനി ആ സിനിമ കഴിഞ്ഞതിന് ശേഷം, ഇനിയിപ്പോൾ നമ്മളിത് കണ്ടു, ആ കണ്ടതിന് ശേഷം നമ്മളുടെ അഭിപ്രായം എന്താണെന്ന് ഇതിന് ശേഷം നമുക്ക് പതുക്കെ പതുക്കെ അറിയാം. ഈ മൂവിയുടെ നമ്മളൊരു ഇനീഷ്യൽ റേറ്റിംഗ് എന്ന് പറയുമ്പോൾ, ഈ സിനിമ കഴിഞ്ഞിട്ട് നമുക്ക് റേറ്റ് ചെയ്യുമ്പോഴും ഈ സിനിമയുടെ എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി വെച്ചിട്ട് നോക്കിയാലും ഞാൻ ഇതിനൊരു 7 out of 10 കൊടുക്കും. അതിൽ പല റീസൺ ഉണ്ട്. ഇതിലും നമ്മളൊരു ഇന്ന ടോട്ടാലിറ്റി ഈ മൂവി നോക്കുമ്പോൾ ഒരു 5 പോയിൻറ്റ്സ് ഞാനൊരു പോസിറ്റീവ് പോയിൻറ്റ്സിൽ പറയും. പിന്നെ ഒരു 2 or 3 ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പോയിൻറ്റ്സ് കൂടി ഇതിൽ പറയാനുണ്ട്. അതിൽ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നതാണ് പ്രണവ് മോഹൻലാൽ. സി ആക്ച്വലി നമ്മൾ ആദ്യത്തെ സിനിമ കണ്ടിട്ടുണ്ട്. ആദ്യത്തെ സിനിമയിലും ഈ സിനിമയിൽ മരക്കാർ, അല്ലെങ്കിൽ അതുപോലെ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയറിൽ ഹൃദയം എന്ന് പറഞ്ഞ മൂവി വരുന്നുണ്ട്. ഇപ്പോൾ ഈ മൂവിയിലേക്കുള്ള ജേർണി എന്ന് പറയുന്നത്, ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് മേ ബി 10 times ഓർ നോട്ട് ഈവൻ മോർ ദാൻ, വെരി വെരി ലാർജ് മാഗ്നിറ്റ്യൂഡിൽ അദ്ദേഹത്തിൻ്റെ അഭിനയം തന്നെ മാറിയിട്ടുണ്ട്. സോ പ്രണവ് മോഹൻലാൽ എനി വേ ഇസ് വെരി സർപ്രൈസ് എലമെൻറ്റ് അദ്ദേഹത്തിൻ്റെ ആക്ടിങ്. ചില സമയത്ത് ഞാൻ ചില റിവ്യൂവും വായിച്ചു, അതുപോലെ എനിക്കും തോന്നി മേ ബി ഇഫ് ദ മൂവി ഹാസ് ബിൻ മെയ്ഡ് ഫുൾ വിത്ത് പ്രണവ് മോഹൻലാൽ, ഈവൻ ദാറ്റ് കേസ് ദ മൂവി വിൽ മേക്ക് മേ ബി എ പ്ലസ് 2 points എക്സ്ട്രാ ദാൻ വട്ട് നൗ മോഹൻലാൽ ആക്ടഡ് ഇൻ ദ മൂവി എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. അതെനിക്ക് തന്നെ മോഹൻലാലിനെ കുറിച്ചുള്ള അദ്ദേഹം എന്ന ഒരു പിതാവ് എന്ന നിലയിലും വളരെയധികം പ്രൗഡ് മൊമെൻ്റ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ മകനെ കുറിച്ച് ആലോചിക്കുമ്പോൾ. ആക്ച്വലി ഇറ്റ്സ് വെരി ഗുഡ് ആക്ടിങ് ഹി ഹാസ് ഡൺ ഇൻ ദിസ് മൂവി. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനേക്കാളും കുറച്ചും കൂടി ഒരു പടികൾ മുന്നിൽ നിൽക്കുന്നത് മ്യൂസിക്കാണ്. അത് ചെയ്തിരിക്കുന്നത് റോണി റാഫേൽ എന്ന് പറഞ്ഞിട്ടൊരു കമ്പോസറാണ്. അദ്ദേഹത്തിൽ 2 parts അതിൽ, ആക്ച്വലി അതിൽ 4 parts നമുക്ക് 4 parts അതിൽ 2 parts ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. ഒരു സീക്വൻസ് ചെയ്തിരിക്കുന്നത് പ്രണവ് മോഹൻലാലും കല്യാണി പ്രിയദർശനും വെച്ചിട്ടുള്ളവരെന്നും, അത് വിനീത് ശ്രീനിവാസന് പാടിയിട്ടുള്ള കണ്ണിൽ എൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ അതിമനോഹരമായിട്ടുള്ള പാട്ട് ചെയ്തത് ഇളവയിൽ എന്ന് പറഞ്ഞിട്ട് ചെയ്തിരിക്കുന്നത് എം ജി ശ്രീകുമാറും ശ്രേയ ഘോഷാലും കൂടി ചെയ്തിരിക്കുന്ന കീർത്തി സുരേഷും എൻ്റെ ഒരു സീക്വൻസ് ആണ്. ഈ 2 songs ആക്ച്വലി അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇറ്റ് ഗിവ്സ് എ വെരി ഗുഡ് വൈബ് ടു ദ മൂവി. തേർഡ് ഇമ്പോർട്ടൻ്റ് പോസിറ്റീവ് പോയിൻ്റ് എന്ന് പറയുന്നത് സെറ്റുകളാണ്. ഇതിൻ്റെ സെറ്റ് ആർട്ട് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് സാബു സിറിൽ ആണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അതിമനോഹരമായ സെറ്റുകളാണ്. വളരെ ജൈഗാന്റിക് ആയിട്ടുള്ള സെറ്റും അതിലുണ്ട്. എസ്പെഷ്യലി ഈ സാമൂതിരിയുടെ കൊട്ടാരവും അതുപോലെ മരക്കാറിൻ്റെ കോട്ടയും ഇതൊക്കെ വളരെ അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് VFX ആണ്. VFX ചെയ്തിരിക്കുന്നത് ആക്ച്വലി ആനി ബ്രെയിൻ എന്ന് പറയുന്നൊരു VFX പൂനെ ബേസ്ഡ് ഫേമാണ്. അതിൻ്റെ VFX സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്തത് മിസ് സിദ്ധാർത്ഥ് പ്രിയദർശൻ്റെ മകൻ തന്നെയാണ്. അതുപോലെ VFX നോർമലി മലയാള സിനിമയിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈവൻ ബോളിവുഡ് ഫിലിമാണെങ്കിൽ വരെ VFX എപ്പോഴും വേർ വി ഗോ ഡൗൺ വെൻ വി കമ്പയർ വിത്ത് ഹോളിവുഡ് ഈസ് ദാറ്റ് വി ഓൾവേസ് സീ ദ ഡിഫറൻസ്. വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വേർ ദ VFX കംസ്, എവിടെയാണ് അനിമേഷൻ വരുന്നതെന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് പെട്ടെന്ന് മനസ്സിലായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ അതൊക്കെ ഒരു 13% അത് ഒഴിവാക്കി എന്നുള്ളത് അതൊരു അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് ആക്ച്വലി VFX ഫോർ ദിസ് മൂവി. ഇറ്റ്സ് വെരി ഗുഡ് ഇൻ ദിസ് മൂവി. അഞ്ചാമത്തെ പോസിറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് ആക്ച്വലി 2-3 ആക്ടേഴ്സ് ഉണ്ട് അതർ ദാൻ മോഹൻലാൽ ആൻഡ് പ്രണവ് മോഹൻലാൽ നമ്മൾ പറഞ്ഞു. അങ്ങനെ മെയിൻ ക്യാരക്ടർ അല്ലാതെ 2-3 മറ്റൊരു ക്യാരക്ടർ വേഴ്സിനുണ്ട്. അതിൽ ഒന്നും തന്നെ മങ്ങാട്ടച്ചൻ എന്ന് അഭിനയിച്ചിരിക്കുന്ന ഹരീഷ് പേരാടി,
അദ്ദേഹം വളരെ മനോഹരമായിട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ ക്യാരക്ടറും വളരെ 100% സത്യസന്ധതയോട് ചെയ്യുന്ന ഒരു താരമാണ് ഹരീഷ് പെരാടി. അദ്ദേഹം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരാൾ വന്നിട്ട് നമ്മുടെ അർജുൻ സെർച്ച് ചെയ്തിട്ടുള്ള ആനന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറും അതും അദ്ദേഹം വളരെ ഇഷ്ടമാണ്. അതായത് ഔട്ട് ഓഫ് അതർ ദാൻ മോഹൻലാൽ അല്ലെങ്കിൽ സിദ്ദിഖ് ഈ ക്യാരക്ടറൊക്കെ കഴിഞ്ഞതിന് ശേഷം വളരെ സ്റ്റേബിളായിട്ട് വളരെ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് തോന്നിയ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്ന അർജുൻ സെർച്ച് ആനന്ദൻ എന്ന് പറഞ്ഞിട്ട് ഒരു അതിലൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറും. പിന്നെ വളരെ സർപ്രൈസിങ് എലമെൻറ്റ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിന് മുറയും കൂടി സ്ട്രോങ് ആവാനും റിയലിസ്റ്റിക് ആക്കാനും സഹായിച്ചത് അദ്ദേഹത്തിന് ഡബ് ചെയ്തിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നടൻ വിനീത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സൗണ്ടും അതിമനോഹരമായിട്ട് അതിനോട് ലിങ്ക് സിങ്ക് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് വെരി ഗുഡ് സർപ്രൈസ് എലമെൻ. ഇപ്പം നമ്മൾ പറഞ്ഞ ഈ 5 മെയിൻ പോയിന്റ്സിലും നമുക്ക് അത് ശരിവെക്കുന്നതാണ് നമുക്ക് അറിയാം മരക്കാറിന് 2021 ബെസ്റ്റ് നാഷണൽ ഫീച്ചർ ഫിലിമിൽ ബെസ്റ്റ് ഫിലിമിൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞു നിർത്തിയ വിനീതിന് ബെസ്റ്റ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് കേരള സ്റ്റേറ്റ് ഫിലിം ആക്ച്വലി. ആൻഡ് ദെൻ അതുപോലെ തന്നെ നാഷണൽ അവാർഡ് ഫോർ സ്പെഷ്യൽ എഫക്ട്സ് ഫോർ VFX അതും മറ്റേ അനി ബ്രെയിൻ എന്ന് പറഞ്ഞ ഫാമിന് കിട്ടിയിട്ടുണ്ട് 2021. സോ അങ്ങനെ കുറേ അവാർഡുകൾ വാങ്ങിച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഹാവ് ആക്ച്വലി ദീസ് 5 points ഓൾമോസ്റ്റ് ക്യാപ്ചർ ദാറ്റ് വൺ. സോ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഇറ്റ്സ് ഓൾമോസ്റ്റ് കൾമിനേഷൻ ഓഫ് ഓൾ വെരി ഗുഡ് പോയിന്റ്സ് ദാറ്റ് മേക്സ് ദിസ് ഫിലിം വാച്ചബിൾ ഇൻ തിയേറ്റർ എസ്പെഷ്യലി. ഇനി നമ്മൾ വരുന്നത് ഇതിൻ്റെ നെഗറ്റീവ് അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് എ നെഗറ്റീവ് ആക്ച്വലി ദ പോയിന്റ്സ് വി ഷുഡ് ഇംപ്രൂവ് നോ. സോ അങ്ങനെയുള്ളൊരു പോയിന്റ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഞാൻ നേരത്തെ ടച്ച് ചെയ്തിട്ടുള്ളൊരു പോയിന്റാണ്. അത് ദർ ആർ ടു മെനി ആക്ടേഴ്സ് ഇൻ ദ ഫിലിം, സോ മെനി ലൈക്ക് സിദ്ദിഖ്, മുകേഷ്, ഗണേഷ്, അതുപോലെ നായികമാരിലാണെങ്കിൽ തന്നെ മഞ്ജു വാര്യർ, കീർത്തി സുരേഷ്, ദർ ആർ സോ മെനി ക്യാരക്ടേഴ്സ് വിച്ച് കംസ് ആൻഡ് ഗോസ്. ഇങ്ങനെയുള്ള സിനിമകളിൽ ഏറ്റവും നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട് കുറേയധികം ആൾക്കാർ വരുമ്പോൾ അവരുടെ അണ്ടർ യൂട്ടിലൈസേഷൻ നമുക്ക് പെട്ടെന്ന് തെളിഞ്ഞു കാണും. കാരണം ഈ താരങ്ങളൊക്കെ ദേ ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ബെറ്റർ ഓർ ദർ ഈസ് നോ നീഡ് ഫോർ സച്ച് മാഗ്നറ്റ്യൂഡ് ആക്ടേഴ്സ് ഇൻ ടു ഫിൽ സച്ച് ക്യാരക്ടേഴ്സിനും. അങ്ങനെയുള്ള ചെറിയ റോളുകളൊക്കെ ചെറിയ ആളുകൾ വരെ വളരെ മനോഹരമായിട്ട് ചെയ്തു പോകേണ്ടതാണ്. പക്ഷെ ഇങ്ങനെ വളരെ ഹൈ പ്രൊഫൈലായിട്ടുള്ള ആക്ടേഴ്സിനൊക്കെ നിൽക്കുമ്പോൾ ദേ ഫെൽറ്റ് അണ്ടർ യൂട്ടിലൈസ്ഡ്. അതൊരു നെഗറ്റീവ് പോയിന്റാണ് ഈ സിനിമയുടെ. പിന്നെ രണ്ടാമത്തെ ഇംപ്രൂവിങ് പോയിന്റ് എന്ന് പറയുന്നത് എസ്പെഷ്യലി നമ്മളിതിൻ്റെ ഹൈപ്പ് കേൾക്കുമ്പോഴും ഒരു എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി ഇറ്റ്സ് ഓൾവേസ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൽട്ട് ഫോർ സച്ച് മൂവി. എപ്പോഴും വളരെ വലിയ മൂവി, 100 crore മൂവി, ആൻഡ് ദിസ് ഇസ് മലയാളത്തിൻ്റെ എന്താ പറയുക ബാഹുബലി അങ്ങനെയൊക്കെയുള്ള പേരുകൾ വെച്ചിട്ട് പല ഫാൻ ബേസിലും ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ട് നോർമലി നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്ന ഫിലിം തന്നെയായിരിക്കും. ഇത് തന്നെ ഈ ഫസ്റ്റ് 2-3 days ഞാൻ പല റിവ്യൂസ് നോക്കുമ്പോഴും പല ഇവൻ ആൾക്കാരുടെ റിവ്യൂസ് കേൾക്കുമ്പോഴും ഈ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റിയാണ് കൂടുതൽ റിഫ്ലക്ട് ചെയ്യുന്നത്. അതർ ദാൻ റിയലി ആ സിനിമയിൽ കൂടെ പോയിട്ടും അതിൻ്റെ സെർട്ടൻ പോർഷൻസ് അതിനെ കുറിച്ച് പറയാതെ ദേ ആക്ച്വലി ഗോൺ ഇൻ ടു എ സെക്ഷൻ വെയർ ദേ ആക്ച്വലി ലുക്കിംഗ് ഫോർ എ ബാഹുബലി ഇൻ എ മലയാളം മൂവി, അങ്ങനെ ഒരു സിറ്റുവേഷനും കൂടി ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ ഗ്ലിംസസ് ഓഫ് ബാഹുബലിയിലുള്ള ഫൈറ്റിംഗ് രംഗങ്ങളിലെ ചെറിയ ചെറിയ സീക്വൻസുകളൊക്കെ ഈ സിനിമയിൽ കോപ്പി ചെയ്തോ എന്നൊരു സംശയം തോന്നാം. പക്ഷെ എന്നാലും അതൊക്കെ ഉള്ളൊരു 5-10 minutes ഉള്ളൂ. ഐ ഡോണ്ട് ഫീൽ ദാറ്റ് മച്ച് ബോറിംഗ്. ബട്ട് ദിസ് എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി ഈസ് എ വെരി ബിഗ് ഇഷ്യൂ ഫോർ സച്ച് മൂവീസ്. പിന്നെ തേർഡ് പാർട്ട് എന്ന് പറയുന്നത് ആക്ച്വലി കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി എഡിറ്റിംഗ് അവർ കുറേ കൂടി ക്രിസ്പായിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റിറ്റ് ഓഫ് 3 hours ഇറ്റ് ഷുഡ് ഹാവ് ബിൻ എൻഡ് വിത്ത് അറ്റ്ലീസ്റ്റ് 2:45 ഓർ 2.5 hours അങ്ങനെ ആക്കിയിരുന്നെങ്കിൽ കുറേ കൂടി ക്രിസ്പ് എഡിറ്റ് ആയതിനെ. ആക്ച്വലി ഏറ്റവും ഒരു സീനിൽ ലൈക്ക് I don't want to say the scene, but there is 2 times it's repeated like. So you can actually crisp edit to make the movie more interesting. Angane kodi cheyidirengil kore kodi attractive ayana. But anyway, for me the movie all together, if you compare all movie in and then take it in a totality and looking at the real thing which what happened for Marakkar nu parana nammude first swandra samara senani enna arayapadina charithra lekapadithittulla adhyayathine endana actually sambhavichu ennalladine kurichulla charithraparamaya information kodi vechu നോക്കുമ്പോഴും ഐ തിങ്ക് ദിസ് ഫിലിം ഹാസ് മെയ്ഡ് ജസ്റ്റിസ് ടു ദിസ്
ഈ ഒരു രീതിയിൽ അതിന് ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നും. പിന്നെ കുറച്ച് ഭാവനയും കുറച്ച് എന്താ പറയുക ഹൈപ്പും ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മളെല്ലാവരും ഒരു ഹൈ മാഗ്നിറ്റ്യൂഡ് ഫിലിം ബാഹുബലി പോലെ ഒരു സിനിമയൊക്കെ കഴിഞ്ഞു പോയതാണ്. സോ എല്ലാവർക്കും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാകുമ്പോൾ 100 crore ഫിലിം ആർ വി കമ്പാരബിൾ വിത്ത് സച്ച് മാഗ്നിറ്റ്യൂഡ് ഫിലിം അങ്ങനെ ഒരു ഇത് വരും. പക്ഷേ ഒരു ക്ലാസിക്കൽ എലമെൻ്റ് ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. വളരെ ഇമോഷണലായിട്ട് സിനിമയെ അവർ സെക്കൻഡ് ഹാഫ് ഇൻവോൾവ് ഇത് ചെയ്തിട്ടുണ്ട്. അതൊരു ആക്ച്വലി പ്രിയദർശൻ്റെ ജോണറിൽ നിന്ന് ഒരു സ്റ്റെപ്പ് മാറിയാണ്. പക്ഷേ ഇറ്റ്സ് എ ഗുഡ് പോസിറ്റീവ് വേ. സോ ഐ വിൽ ഗീവ് എ 7 out of 10 ആൻഡ് ദെൻ ഐ ബിലീവ് എവരി വൺ ഷുഡ് വാച്ച് ഇൻ തിയേറ്റർ ബിക്കോസ് ഇറ്റ്സ് എ വെരി ഗുഡ് തിയേറ്ററൽ എക്സ്പീരിയൻസ്. യു ക്യാൻ എൻജോയ് ദ VFX. അതുപോലെ തന്നെ കുറേയധികം ചെറിയ ഇമോഷണൽ മൊമെൻസ് ഉണ്ട്. നല്ല മ്യൂസിക് ഉണ്ട്. സർട്ടൻ മൊമെൻസ് യു ക്യാൻ ചെറിഷ് ആക്ച്വലി. സോ ഇറ്റ്സ് ഗുഡ് മൂവി ഓൾ ടുഗദർ. ദർ ആർ സം പോയിന്റ്സ് ടു ഇംപ്രൂവ് ബട്ട് ഐ ഡോണ്ട് ഫീൽ സോ ലൈക്ക് വി നെവർ ഫീൽ ഇറ്റ് ബോറിംഗ് ആസ് എ ഫാമിലി ഓൾസോ. സോ ഇറ്റ്സ് വെരി ഗുഡ് മൂവി. സോ യു ഷുഡ് വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്.